السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على اشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة السلام اسلامكم يا قرآن مرن إلى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وطر الشمس إذا طلعت تزامر عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وإذا غربت تقرضهم ذات الشمال وهم في فجره منه ذلك من ايات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا സതകുവാഹുയും മഹാൻ ബാലായ അസഹാബുൽ കഹഫിൻ്റെ ചരിത്രമാണ് മഹത് മഹത്തായ സൂറത്തുൽ കഹ്ഫിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങൾ മഹാൻ ബാലായ അസഹാബുൽ കഹഫിൻ്റെ ആ ഗുഹാവാസത്തിലൂടെയും അവരുടെ രണ്ടര പതിറ്റാണ്ടോളം ഒന്ന് നിന്ന ഉറക്കിലൂടെയും അതിനുശേഷം അവരുടെ അവരുടെ അവർക്ക് സംഭവിച്ച വഫാത്തിലൂടെയും ഒക്കെ നമുക്ക് ധാരാളം പാഠങ്ങൾ അവർ നൽകിയിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അവർ ഇന്നഹും ഫിത്തിയ യുവാക്കളായിരുന്നു അവർ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ സംഭവവും ആ യുവാക്കളായ അള്ളാഹുവിന്റെ അവലിയ ഇന്ന് സംരക്ഷണമേകാൻ കാബൽ കിടന്നിരുന്ന നായയെക്കുറിച്ച് പോലും അള്ളാഹു മഹത് മഹൽ മഹത്ത മഹത്തമാക്കിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ അള്ളാഹു ഉണർത്തിയിട്ടുള്ളത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അവർ ആ ഗുഹാവാസത്തിലേക്ക് പോകാനുള്ള കാരണം അക്രമകാരിയായ ആ ഭരണാധികാരികൾക്ക് ഭരണാധികാരിയുടെ കീഴിൽ ആ രാജാവിൻ്റെ കീഴിൽ അവർ ദീനിന് സംരക്ഷണം കിട്ടുകയില്ല എന്ന് അവർക്കുറപ്പായപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് അവർ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചത് എന്നിട്ടും ആ രാജാവിൻ്റെ മുമ്പിൽ ഇവരെ ഹാജരാക്കിയ സന്ദർഭം ധൈര്യസമേതം ആ യുവാക്കൾ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ സംരക്ഷകനായ അള്ളാഹുവാണ് ആ അള്ളാഹുവല്ലാത്ത ഒരു ഇലാഹിനെയും അല്ലാതെ മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് തീർച്ചയായും ആരാധിക്കുകയില്ല എന്ന് ഉച്ച ആ രാജാവിൻ്റെ മുമ്പിൽ അവർ ഉറപ്പിച്ചു പറഞ്ഞതായ സന്ദർഭം എന്നിട്ടവർ പറഞ്ഞു ഈ ഇലാഹ അഹു അല്ലാത്ത മറ്റൊരിലാഹിനെ ഞങ്ങൾ ആരാധിക്കുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അക്രമം പറഞ്ഞവരായിത്തീരും എന്ന് ആ രാജാവിൻ്റെ മുമ്പിൽ ഉച്ച പ്രസ്താവിക്കുവാനുള്ള ഒരു ധൈര്യം അഥവാ ജിഹാദി അഥവാർ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് അക്രമകാരിയായ ഭരണാധികാരിക്ക് മുമ്പിൽ നീതിയുടെ പദം ഉച്ചരിക്കാൻ ആർക്ക് കഴിയുന്നുവോ അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മഹാ പരിശുദ്ധരായ ഹബീബ് മുഹമ്മദ് സല്ലാവിസ്ലിം നിങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ മാത്രമല്ല അള്ളാഹുൻ്റെ ഖുർആാനല്ലേ പറഞ്ഞു

അതുമാത്രമല്ല മുസ്ലിമീൻ ഞാൻ ഒരു സത്യവിശ്വാസിയാണ് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ അവനു ചരിക്കുന്ന വചനത്തെക്കാൾ ഉത്തമമായത് ഏതുണ്ടെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാരായ അഷാബുൽ ആ സംഭവത്തിലൂടെ നാം നമുക്ക് അള്ളാഹു സുബാനഹുല പഠിപ്പിച്ചു തരികയാണ് അവർ കിടന്നുറങ്ങിയിരുന്ന അതിനുശേഷം അവർ വഫാത്തായി ആ ഗുഹയിൽ തന്നെയാണ് അവർ അന്ത്യവിശ്രമവും കൊള്ളുന്നത് അവർ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ആ ഗുഹയുടെ അവസ്ഥയെക്കുറിച്ചും അവരുടെ ഉറക്കത്തെ കുറിച്ചും ഒക്കെ ഉള്ളാഹുആല വിവരിക്കുകയാണ് ഉദിക്കുമ്പോൾ അവരുടെ ഗുഹ വിട്ട് വലത്തോട്ട് തെറ്റി പോകുന്നതും അസ്തമിക്കുമ്പോൾ അവരെ ഇടത്തോട്ട് മുറിച്ച് കടന്നു പോകുന്നതും താങ്കൾക്ക് കാണാം പത്രശംസ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യൻ ആ അവരുടെ ഗുഹയും വിട്ട് വലത്തോട്ട് തെറ്റി പോകുന്നതും അതേസമയം വൈദി നാത്തിമാൽ സൂര്യനെ അസ്തമിക്കുമ്പോൾ അവരെ ഇടത്തോട്ട് മുറിച്ചു കടന്നു പോകുന്നതും താങ്കൾക്ക് കാണാവുന്നതാണ് അതേസമയം അവരാകട്ടെ അതിലെ വിശാലമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ശാലമായ ഒരു സ്ഥലത്താണ് ഒരു സ്ഥിതി ചെയ്യുന്നത് എന്നിട്ട് പോലും സൂര്യ പ്രകാശമേറ്റ് അവരുടെ ശരീരങ്ങൾ ചൂടാവുകയോ അത് ചൂട് ഒരുപാട് സമയം നിലനിൽക്കുമ്പോൾ അവർ കത്തിക്കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയോ ഉണ്ടാകാതെ അള്ളാഹു സുബഹാന ഹൂവത്താല അവർ കിടന്നുറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ പൂർണ്ണമായ സംരക്ഷണം അള്ളാഹു നൽകുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നേർവഴിയിലാക്കുന്നതായാൽ അവൻ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവൻ അള്ളാഹു ഒരാളെ ഹിദായത്തിലാക്കി കഴിഞ്ഞാൽ അവൻ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവൻ അള്ളാഹു ആർക്കും തന്നെ ആരെയും ഹിതായത്തിലേക്ക് ചേർക്കാൻ കഴിയില്ല അള്ളാഹു ആരെ ഹിതായത്തിലേക്ക് ചേർത്തുവോ അവൻ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവൻ എന്ന് അള്ളാഹു പറയുന്നു യും ദുർമാർഗത്തിലാക്കുന്നുവെങ്കിലോ അവന് നേർ വഴിയാക്കുന്ന യാതൊരുവിധ ബന്ധുവേയും നബിയെ തങ്ങൾ കാണു കാണ കാണാൻ സാധിക്കുന്നതുമല്ല ഫലന്തലഹു വലിയ അവന് നേർവഴി വഴി കാട്ടിക്കൊടുക്കുന്ന യാതൊരു ബന്ധുവിയെയും യാതൊരു ബന്ധമുള്ള ഒരു കുടുംബക്കാരെയും നബിയെ തങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹ് ഹുസ്ബെഹാനഹുവത്താല സൂറത്തുൽ കഹഫിലെ പതിനേഴാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഹുസ്ബെഹാ ലഹുവത്താല വിവരിച്ചു തരികയാണ് ഗുഹ എങ്ങനെയാണ് നിലകൊള്ളുന്നു എന്ന് വിവരിക്കുകയാണ് ഈ പരിശുദ്ധമായ ആയത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത് സൂര്യൻ ഉദിക്കുകയും ഉയരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഗുഹ ഗുഹയുടെ വലഭാഗത്തോടു കൂടി ആയിരിക്കും അതിൻ്റെ സഞ്ചാരം അതേസമയം മധ്യാഹനത്തിന് ശേഷവും എന്നാൽ സൂര്യൻ മധ്യാഹനത്തിന് ശേഷമുള്ള ആതിൻ്റെ അവസ്ഥ അഥവാ അസ്തമിക്കാൻ പോകുന്ന സമയത്തും സൂര്യപ്രകാശം ഒരു ഗുഹയിലേക്ക് തെട്ടുന്നില്ല മധ്യാഹനത്തിന് ശേഷവും വെയിൽ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ നിലക്കുള്ള സെറ്റപ്പിലാണ് വാഹുതാല ആ ഗുഹയുടെ സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗുഹയുടെ ഇടതു ഭാഗത്തായിരിക്കും സൂര്യൻ മദ്യ സൂര്യൻ മധ്യത്തിന് മധ്യാഹനത്തിന് ശേഷം സൂര്യൻ്റെ ആ അവസ്ഥ ആ ഗുഹയുടെ ഇടതുഭാഗത്തിലൂടെയായിരിക്കും അതിൻ്റെ സൂര്യൻ്റെ സഞ്ചാരം തെക്ക് വടക്ക് ദിശയിൽ നീണ്ടു കൊടുക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഗുഹയെന്ന് പരിശുദ്ധമായി ആയത്തിൻ്റെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മഹാന്മാരായ അസ്ഹാബുൽ ഖഹഫിൻ്റെ ആ പ്രത്യേകമായ സുരക്ഷിതാവസ്ഥ നിലനിൽക്കാനാണ് യഥാർത്ഥത്തിൽ ഗുഹയിൽ ഗുഹുത്തഅാല എത്തിച്ചതെന്നാണ് അവരുടെ ഈ ഗുഹയിൽ അള്ളാഹു ഈ നിലക്കുള്ള ഗുഹയിലേക്ക് അള്ളാഹു എത്തിച്ചതെന്നാണ് മഹാന്മാരായ മോസ്റ്ററുകൾ രേഖപ്പെടുത്തുന്നത് എന്താ കാരണം നൂറ്റാണുകൾ നീണ്ട ഉറക്കമായിരുന്നു വല്ലവർക്കും ഉണ്ടായിരുന്നത് സൂര്യൻ അവരുടെ അവർക്ക് നേരെ കുതിക്കുകയും അതാ വേരേൽക്കുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നുവെങ്കിൽ ആ സൂര്യ അവർ കരിഞ്ഞു പോകുമായിരുന്നു എന്ന് മഹാനായ ബഹുമാനപ്പെട്ട അബ്ബാസ് അബ്ദുല്ലാഹിൻ അൻഹുമ പറയുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ സൂര്യ താപമേൽക്കാതെ ആ സൂര്യനെ ചൂടേൽക്കാതെ സുരക്ഷിതമായ ഒരവസ്ഥയിലായിരുന്നു ആ ഗുഹയിൽ പരിശുദ്ധരായ അഷാബുൽ അള്ളാഹുത്താല പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ചിരുന്നത് എന്ന് ഈ പരിശുദ്ധമായ വചനം നമ്മെ അറിയിക്കുകയാണ് അസാം വലൈക്കും വരഹമല്ലാ